ജി സുകുമാരൻ നായരോട് ഒരു കാര്യം ചോദിക്കുന്നു. അദ്ദേഹം ശബരിമല കാര്യത്തിലും പരാശരൻ സാറിനെ അഡ്വക്കേറ്റ് ആയിട്ട് നിയമിച്ചതിലും എല്ലാത്തിലും നിരന്തരം നിരന്തരം അഭിനന്ദിച്ച അതേ നാക്കുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കാണ്. അങ്ങയുടെ ഭാഷയിൽ ഈ ശരിദൂരം എന്ന് പറഞ്ഞാൽ എന്താ? ഇതിങ്ങനെ തലയ്ക്ക് സുഖമില്ലാത്ത മാതിരി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സമദൂരം ശരിദൂരം സമദൂരം ശരിദൂരം എന്ന് പറയാറുണ്ട്. ചിലപ്പോൾ കാണാൻ സാധിക്കാറുണ്ട് ചില റൂട്ടിൽ കൂടെ മാനസികമായിട്ട് രോഗമുള്ള വ്യക്തികൾ വേസ്റ്റ് പേപ്പറൊക്കെ ഇങ്ങനെ കൊട്ടയിലിട്ട് നടക്കുന്നത്, പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ട് പോകുന്നതൊക്കെ കാണാറുണ്ട്. അങ്ങക്ക് മാനസികമായിട്ട് അസുഖമൊന്നും ഇല്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കട്ടെ. ഒരു വലിയ സംഘടനയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന അങ്ങക്ക് ഈ സമദൂരം മാറി ശരിദൂരമായി. എന്തായിരുന്നു ഈ സമദൂരം? എല്ലാവരിൽ നിന്നും ദൂരം പാലിക്കുക എന്നുള്ളതാണോ? എന്താ ഐത്തവും തീണ്ടലും തൊട്ടുകൂടായ്മയും ഉള്ളതുകൊണ്ടാണോ സമദൂരം എല്ലാവരിൽ നിന്നും പ്രാവർത്തികമാക്കുന്നത്? അത് പെട്ടെന്ന് മാറി ശരിദൂരമായി. അപ്പൊ ഈ സമദൂരം പറഞ്ഞിരുന്ന കാലത്തൊക്കെ എന്താ മാനസിക രോഗം ഉണ്ടായിരുന്നോ? ഇടയ്ക്കിടയ്ക്ക് സമദൂരം, ഇടയ്ക്കിടയ്ക്ക് ശരിദൂരം. ഈ ശരിദൂരം എന്ന് പറഞ്ഞാൽ എന്താ? 2G അഴിമതി, 3G അഴിമതി, പിന്നെ 4G അഴിമതി, കൽക്കരി അഴിമതി, ആദർശ് ഫ്ലാറ്റ് അഴിമതി, ഇപ്പൊ ചിദംബരത്തിന്റെ അഴിമതി, ശിവകുമാറിന്റെ അഴിമതി, NCP രാജാവിന്റെ അഴിമതി, ഇനി വരാൻ പോകുന്നത് സോണിയായുടെ മരുമകന്റെ അഴിമതി, പിന്നെ ഹെറാൾഡിന്റെ അഴിമതി, പിന്നെ ഹരിയാനയിലെയും ബാക്കി സ്ഥലത്തെയും ഫ്ളാറ്റുകളും ബാക്കി സാധനത്തിന്റെയും അഴിമതികൾ, ഈ അഴിമതികളെല്ലാം ചെയ്തവരുടെ അടുത്തേക്ക് ചെന്നിട്ട് അവരുടെ കേരള നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് ഓട്ടുപിടിക്കലാണോ ശരിദൂരം? ഇത്രയും തിന്മയും ഇത്രയും കൊള്ളരുതായ്മയും ചെയ്തിട്ട് പലരും അകത്ത് കിടക്കുന്നു. ഈ പാലാരിവട്ടത്തെ പാലമാണെങ്കിലും ഈ ഫ്ളാറ്റാണെങ്കിലും ഇതൊക്കെ മാറി മാറി LDFും UDFും ഭരിച്ചിരുന്ന കാലത്ത് ഉണ്ടാക്കിയതാണ്. പച്ചാളം പാലത്തിൽ 7 കോടി രൂപയ്ക്ക് പകരം 47 കോടി രൂപ മുക്കിയത്. ഇവിടെയുള്ള അഴിമതികളിൽ പലതും, കൊലപാതകങ്ങളിൽ പലതും നടന്നിരിക്കുന്നത് ഈ പറയുന്ന UDF ഭരിക്കുന്ന കാലത്താണ്. മതത്തിന്റെ തീവ്രതയുടെ ക്ലൈമാക്സിലെത്തിയതും കേരളം മുസ്ലിം ലീഗിന്റെയൊക്കെ തീവ്രതയുടെ ക്ലൈമാക്സിലാണ്. അപ്പൊ അവരുമായിട്ട് അടുക്കുന്നതാണോ താങ്കൾക്ക് ശരിദൂരം എന്ന് തോന്നുന്നത്? അങ്ങ് കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ CPM കാരനോ BJP കാരനോ ആരും ആവട്ടെ, അങ്ങയുടെ അണികൾ അങ്ങയുടെ ചെലവിലാണോ അല്ലെങ്കിൽ അങ്ങയുടെ അണികളുടെ ചെലവിലാണോ നിങ്ങൾ? അത് ചോദ്യത്തിന് ഉത്തരം ശരിയാണ്. ഡയറക്ടർ ബോർഡ് എന്ത് പറയുന്നു പറയുന്നില്ല എന്നുള്ളതല്ല, അങ്ങയെക്കുറിച്ച് വളരെ അഭിമാനാർഹമായിട്ടുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞ അതേ നാവ് കൊണ്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നേരത്തെ ചോദിച്ചത് തന്നെ, സമദൂരം എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രാത്രിയിലും പകലിലും ബാത്റൂമിൽ ഇരിക്കുമ്പോഴും പറയാറുണ്ട്. അത് കഴിഞ്ഞ് അതിന് പകരം ശരിദൂരം എന്നുള്ള വേറെ എന്തൊക്കെയോ പറയും. ഇനി കുറെ കഴിഞ്ഞിട്ട് ഇതെന്തോ പുതിയതായിട്ട് ആൽബർട്ട് ഐൻസ്റ്റീനും സർ ഐസക് ന്യൂട്ടണും അതുപോലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരും കണ്ടുപിടിച്ച രണ്ട് മാനസിക രോഗമുള്ളവർ നിരന്തരം പറഞ്ഞുകൊണ്ട് നടക്കുന്ന വാക്കുകൾ മാതിരിയുള്ള ഈ വാക്കുകൾ പറഞ്ഞിട്ട് അങ്ങ് എന്താ ഉദ്ദേശിക്കുന്നത്? അങ്ങക്ക് കുറെ പേരെ ജയിപ്പിക്കണം. കമ്പനി ലോ ആണ് NSS നുള്ളത് എന്നുള്ളത് കൊണ്ട് അങ്ങയെ താഴെ ഇറക്കാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ട് എന്തൊക്കെയോ പുതിയ കാര്യം ആണ് താൻ പറയുന്നത് ചെയ്യുന്നത് എന്ന് ധരിപ്പിച്ചുകൊണ്ട് പത്രമാധ്യമങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് നിറഞ്ഞു നിൽക്കാൻ വേണ്ടി ഈ സമദൂരം ഇന്നലെ വരെ ഫോളോ ചെയ്തത് തെറ്റാണ്. ഇപ്പൊ ഇന്നു മുതൽക്ക് കമ്മ്യൂണിസ്റ്റുകാരെ പോലെ ഇനി മാറുന്നു. കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ഭാരതം സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് ഞങ്ങൾ ശക്തരല്ലായിരുന്നു DNA ടെസ്റ്റിന്റെ റിസൾട്ട് വരാത്തത് കൊണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ ശക്തരായിരുന്നെങ്കിൽ ഭാരതം 2-3 ആയിട്ട് പിളരുമായിരുന്നില്ല. പെട്ടെന്ന് എവിടുന്നോ ഇറങ്ങിയപ്പോൾ ഉണ്ടായ ബോധോദയാണ്. അതുമാതിരി നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബോധോദയം ഉണ്ടാവുന്നത് ഇന്നലെ വരെയുള്ള സമദൂരം തെറ്റ്, ഇനിയുള്ള ശരിദൂരം. ഈ ശരിദൂരം എന്ന് പറഞ്ഞാൽ എന്താന്ന് കൂടി ഒന്ന് പറയാമായിരുന്നില്ലേ? ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും വേണ്ടിയിട്ട് വോട്ട് ചെയ്യലാണോ? നായന്മാരുടെ കാര്യമാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നായേഴ്സ് ഉണ്ട്, BJPയിൽ നായേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ UDFൽ നായേഴ്സ് ഉണ്ട്. അപ്പൊ പിന്നെ നായന്മാരുമായിട്ടുള്ള ശരിദൂരമാണോ അല്ല വേറെ ആരെങ്കിലും ഒക്കെ ആയിട്ടുള്ള ശരിദൂരമാണോ? എന്തായാലും എന്തെങ്കിലുമൊക്കെ വായ തോന്നിയത് രാത്രിയും പകലും ഉറക്കത്തിലും ബാത്റൂമിൽ ഇരിക്കുമ്പോൾ വിളിച്ചു പറയുന്നതിന്റെ കൂട്ടത്തിൽ അതിന്റെ അർത്ഥവും കൂടി ഒന്ന് പറഞ്ഞാല്, അങ്ങക്ക് തൽക്കാലം ഇപ്പോ ചിഹ്നന്റെ അസുഖവും ഇല്ല, മാനസിക രോഗവും ഇല്ലാന്നെങ്കിലും അങ്ങയുടെ കൂട്ടത്തിലുള്ളവർ വിചാരിക്കട്ടെ. ബാക്കിയുള്ളവർക്ക് നല്ലോണം അറിയാം, ചില നല്ല കാര്യങ്ങളിൽ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യും, പിന്നെ കുറെ കഴിയുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറയും. ഇത് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ കോടിയേരി പറഞ്ഞിട്ടുണ്ട് ശബരിമലയിൽ പോകുന്നതിൽ 2/3 ഭാഗം കമ്മ്യൂണിസ്റ്റുകാരാണെന്ന്. മറ്റൊന്നും കൂടി പറയേണ്ടിയിരുന്നു, അതേ കമ്മ്യൂണിസ്റ്റുകാർ പോകുന്ന സ്ഥലമാണ് ഞങ്ങൾ കഴിഞ്ഞ തുലാമാസം 1 മുതൽക്ക് തകർക്കാൻ ശ്രമിച്ചത്. അത് ഞങ്ങളുടെ മാനസിക രോഗം, ഇത് ജി സുകുമാരൻ നായരുടെ മാനസിക രോഗം. ഇതിൽ ഏത് മാനസിക രോഗം വെച്ചാ കേരളം മുമ്പോട്ട് പോവേണ്ടത് എന്നുകൂടി ജി സുകുമാരൻ നായർ പറഞ്ഞാൽ നന്നായിരുന്നു.